ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആക്റ്റീവേഡ കാർബറേറ്റർ ക്ലീൻ ചെയ്യലാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഒരു ഇത് ഒരു പാത്രം നമുക്കിപ്പോൾ എങ്ങനെയാണെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ബക്കറ്റിൻ്റെ മോഡിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു ബ്രഷ് ഇതിപ്പോൾ ഞാൻ കുട്ടികളുടെ ബ്രഷ് എടുത്താൽ എങ്ങനത്തെ ബ്രഷ് ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു സ്പാനർ എട്ടിൻ്റെ പിന്നെ വീണ്ടും ഒരു ഡബിൾ ഹാൻഡ് സ്പാനർ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ഒരു ഡബിൾ ഹാൻഡ് സ്പാനറ് പിന്നെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരൻ്റെ മൈനസും മറ്റേ മറ്റേൻ്റെ എന്ന് പറയുന്നത് സ്റ്റാറാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തേക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സീറ്റ് ഓപ്പൺ ചെയ്യുക സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് ബോൾട്ടുകളാണ് പറയണത് ഒന്ന് ചെയ്യാം നമുക്ക് ഇവിടെയും പിന്നെ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അവിടെയും അപ്പം നമുക്കതിൻ്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ആ ബോൾട്ടിൻ്റെ സൈസ് എടുക്കുക ഊരിയെടുക്കുക ഇതിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഊരി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടത്തേയും ഇവിടത്തേക്ക് ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ് അപ്പം ഊരി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം അത്രേ ഉള്ളൂ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊക്ക ഓക്കെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ബാക്കിലെ ലൈറ്റിന്റെ ഒക്കെ ആ ഒരു കണക്ഷനോട് വന്നിട്ടുണ്ട് ആ ഒരു കണക്ഷൻ ഇരിക്കുന്നത് ഇവിടെയൊക്കെ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു ക്ലിപ്പ് ഉണ്ട് ജസ്റ്റ് ഒരു സോക്കറ്റ് നമ്മൾ ജസ്റ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലിപ്പ് ഓക്കെ ഇത് കണ്ട ആ ഒരു ക്ലിപ്പ് നമുക്ക് സോക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റി അതായത് ഡിസ്മാനൽ ചെയ്യാൻ പറ്റി അപ്പോൾ അത് കണ്ടോ അപ്പം ഇനി നമുക്ക് സുഖമായിട്ട് ഒരു ബോഡി നമുക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ നമ്മുടെ എഞ്ചിൻ എഞ്ചിനിരിക്കുന്നത് ഇതാണ് നമ്മുടെ കാർബറേറ്റർ അപ്പം ഈ കാർബറേറ്റർ നമ്മൾ ഊരാനായിട്ട് പോവാണ് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഊരെടുക്കണം അപ്പം ഫസ്റ്റ് തന്നെ ഈ ചോക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചോക്ക് കേബിൾ ഇവിടെ നിന്ന് നമുക്ക് ഊരി മാറ്റാം സ്ക്രൂവുണ്ട് തേ ഇവിടെ താഴത്തായിട്ട് നമുക്കൊരു ഒരു സ്ക്രൂ ഉണ്ട് സ്റ്റാറിൻ്റെ അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത നേരത്തെ സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സിമ്പിളായിട്ട് ഊരി കിട്ടുന്നുണ്ട അത് അത് വിട്ടു തെ നമുക്ക് അങ്ങനെ ചോക്ക് കേബിൾ നമ്മൾ ഡിസ്മാനിലെ ചെയ്തു അത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ അത് കേബിൾ ഡിസ്കണക്ട് ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ്റെ വലിയ പ്രയാസമായി കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ കൈ കൈകൊണ്ടൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഊരി പോരുന്നാണ് ഇനിയിപ്പോൾ കുറച്ച് ടൈറ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്ലയർ എടുത്ത് കഴിഞ്ഞിട്ട് ആക്കിയാൽ മതി ആക്സിലേറ്ററിൻ്റെ കേബിൾ ഡിസ്കണക്ട് ചെയ്തു ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് സെൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതും ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർലെസ് സ്ക്രൂ ഊരി എടുക്കണം സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് സ്റ്റാറിൻ്റെ അപ്പം അതും ഊരിയെടുക്കുക അപ്പം അത് നമ്മൾ ആ ഒരു സ്ക്രൂവും ഊരി കഴിഞ്ഞിട്ട് എടുക്കുവാണേ സ്ക്രൂസ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അല്ലേ അപ്പോൾ അത് ഈ നമ്മുടെ ആ ഒരു ത്രോട്ടിൽ ത്രോട്ടിൽ റെസ്പോൺസ് സെൻസർ എന്നതി കാണുന്നത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇത് അതിൽ നിന്ന് മാറ്റി വയ്ക്കുവാണേ ഓക്കെ അതിനങ്ങൾ നീക്കി അവിടെ അപ്പുറത്തേക്ക് വെച്ചു നമ്മുടെ ഫ്യൂ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരുന്ന ആ ഒരു ഹോസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അത് ഇത് ഇവിടെയാണ് വരുന്നത് അറിയില്ല ഈ ഒരു പോർഷനിൽ ആണ് ഇവിടെയാണ് നമുക്ക് ആ ഒരു ഹോസ് ചെയ്യേണ്ടത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം അപ്പോൾ ഇതില് നമ്മൾ അങ്ങനെ ചേനാക്കൾ മുമ്പ് നമ്മുടെ ടാങ്കിലുള്ള പെട്രോളും മുഴുവൻ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം അപ്പം അതും നമ്മൾ പറഞ്ഞ പോലെ അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ബ്രൈറ്റിലേക്ക് വരുന്ന എയർ എയർഫിൽറിൻ്റെ കണക്ഷൻ അപ്പം അതിന് നമുക്ക് ഇവിടെ ആയിട്ട് ഏകദേശം ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ലതായിട്ട് ഊരാ ഓക്കെ അപ്പം അത് ഊരിയിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനക്കി നോക്കാം ഓക്കെ ഇത് അനക്കി ഇങ്ങോട്ട് നീക്കിടാം ഓക്കെ അപ്പം അത് നമ്മൾ കണക്ഷൻ പിടിയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വിടീക്കാൻ പോകുന്നത് ഇവിടെ ബോൾട്ടുകളാണ് നമ്മൾ അത് ഊരാണ് അപ്പം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എട്ടിന്റെ ആണ് അപ്പം നമ്മൾ ഇത് എങ്ങോട്ട് ടേൺ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് ടേൺ ചെയ്യണേവേഴ്സിട്ട പെട്ടെന്ന് തന്നെ നമുക്കത് ഊരെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ തീകെ അപ്പം നമ്മളത് രണ്ട് ബോൾട്ടുകൾ നമ്മൾ ഊരിയിട്ടുണ്ട് ഇനി തീർത്ത് വെക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അനക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർബറേറ്റർ കാർബറേറ്റർന്ന് കിട്ടി അപ്പോൾ അതേ ഇത് നമ്മുടെ ഓവർഫ്ലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ ഞാൻ കാർബ്രേറ്റർ ഊരി അപ്പോൾ തന്നെ അതെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവർ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ മൂടി വയ്ക്കാം കാരണം നമ്മൾ ഇത് ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് നേരെ എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിനുള്ളിലേക്ക് വേറെ ഇങ്ങനെ കരടും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് മൂടി വെക്കും കാർബ്രേറ്ററിൻ്റെ അവസ്ഥ കണ്ടല്ലോ ഇതാണ് നമ്മുടെ കാർബ്രേറ്ററിനെ ഇത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ട്യൂബ് മാറ്റണം അപ്പോൾ അതിവിടെ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഒന്ന് റിലീസ് ചെയ്യാം എന്നിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാം യെസ് അപ്പോൾ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്യൂബ് ഊരി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചു ഇനി നമ്മൾ അതുപോലെ ഊരാനായിട്ട് ഓരോന്നോരോന്ന് ഓരോന്നോരുന്ന പക്ഷേ നമുക്ക് നമുക്കിതൊന്നും ചോക്കൊന്നും ഊരേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഊരണ്ടത് ബോട്ടം സൈഡ് ഊരണം അപ്പോൾ ഇവിടേക്കുണ്ടാവും നല്ല ഡസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഊരാനായിട്ട് നമുക്ക് ഇതേ ഒരു സ്റ്റാൻഡേർഡ് ക്രൂ സ്ക്രൂ ഡ്രൈവർ വേണം പിന്നെ ഇവിടെയാണ് തിരികെ ടൈറ്റ് ഒക്കെ ആയിട്ടായിരിക്കുക നെ ജസ്റ്റ് ഇങ്ങനെ ഊരാ അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ കാണാനും കൂടി ഇല്ല ഓക്കെ ഇവിടുത്തെ കറുത്ത കളറാണ് അതുകൊണ്ട് മൊത്തം ഗ്രീസും കാര്യങ്ങളൊക്കെ അതും ഇരിക്കുക അപ്പോൾ നമുക്കത് ഊരി അപ്പോൾ ഈ ഒരു സ്ക്രൂവും നമ്മൾ ഊരി സൂക്ഷിച്ചെടുത്ത് വെക്കുക സ്ക്രൂ ഊരി കേട്ടോ അതിൻ്റെ കൂടെയുള്ള വാഷും കാര്യങ്ങളൊക്കെ ഊരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഇത്ര പെട്ടെന്ന് പോരൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ജസ്റ്റ് തുറന്നുള്ള അപ്പേങ്ങി എങ്ങനെ പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ അല്ലേ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയാൽ ചെളിയും ഡേട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെളി തന്നെയാണ് ഡേട്ട് ഓക്കെ അത്യാവശ്യം എൻ്റെ രീതിയിലുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഉണ്ട് അപ്പോൾ പെട്രോൾ ഞാൻ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചാണ് ബക്കലിലേക്ക് ഒന്ന് ഒഴിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ചേമ്പറിനെ നമുക്ക് നീക്കി വയ്ക്കാം എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ സാധനത്തിന് പറയും നമ്മൾ ഫ്ലോട്ട് എന്ന് പറയും അതായത് ഫ്ലോട്ട് എന്ന് വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന പോലെ ഫ്ലഷ് ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ നിറയണ സമയത്ത് വെള്ളം നിറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ടൈം എത്തണോ അത് തന്നെ ബ്ലോക്ക് ആവും അതേ ഒരു കാര്യം തന്നെ ഇവിടെ നടക്കണത് കണ്ട ഇതിപ്പോൾ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതാണ് നിങ്ങൾക്ക് എന്തോടത്തോളം കാണാൻ പറ്റുന്നതുകൊണ്ട് താഴ്ന്നു കിടക്കണ ടിങ് ടി കണ്ട ആടികളിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ പെട്രോൾ നമ്മുടെ താഴത്തെ ആ ഒരു ബോട്ടൺ ചേമ്പറിൽ ഞാൻ തുടങ്ങി കാണിച്ചു തരാം ഈ ഒരു ചേമ്പറിൽ ഈ ചേമ്പറിൽ നമ്മുടെ പെട്രോൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പൊന്തും ഇങ്ങനെ നേരെ മേലേക്ക് പൊന്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളൊരു നീഡിലുണ്ട് ആ ഒരു നീഡിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഈയൊരു ഇതിൽ നിന്ന് വരുന്ന പെട്രോളിനെ അത് ക്ലോസ് ചെയ്യും അപ്പം എപ്പോഴും അങ്ങനത്തെ ഈ ഓവർഫ്ലോയൊക്കെ ആവണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഫ്ലോട്ടും ഇതിനുള്ളൊരു നേടിലുണ്ട് ചെറിയൊരു നേടിൽ ആ നേടിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാ അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ഓവർഫ്ലോയൊക്കെ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇനി ഈ ഒരു നേടിലും ഈയൊരു ഫ്ലോട്ടും നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ ഊരെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് ഊരെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഊരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നേടിലുണ്ട് ആ നേടിലും പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി ആ നേടിൽ നമ്മൾ വലിച്ചെടുത്തു ഓക്കെ അത് വലിച്ചെടുത്തിട്ട് നമ്മൾ എടുത്ത് അവിടെ ഇട്ടു നമ്മുടെ ബക്കലാട്ട് ഇറങ്ങണേ അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മളിത് പൊക്കണ്പോൾ ശ്രദ്ധിക്കണം ഏ വളരെ ഇത് കണ്ട നമുക്ക് ആ നേടിൽ വിളിച്ച് ഒരു സാധനം അവിടെ വീണ് കിടക്കേണ്ടത് നമ്മുടെ നേരിൽ വെക്കേണ്ട വീണ് കിടക്കണുണ്ട് ആ വീണ് കിടക്കണ സാധനം അതുപോലെ നമ്മൾ എടുക്കണം അതിങ്ങനെ വളരെ നമ്മൾ സൂക്ഷിക്കുന്നത് കണ്ട ഈ ഒരു നേടിൽ വളരെ ചെറിയൊരു നേടിലാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിനെയാണ് ഇത് അത് ഇതിൻ്റെ ഉള്ളിലിരിക്കും എന്നിട്ട് നമ്മൾ പെട്രോൾ നിറഞ്ഞ് കഴിയുമ്പോൾ അത് പോയിട്ട് അവിടെ ഫിൽ ആവും അതായത് നമ്മുടെ ചേമ്പറിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്രോൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് പോയി പ്രസ് ചെയ്യും അപ്പോൾ വരുന്ന മെയിൻ ഫ്ലോ അത് ക്ലോസ് ആവും നമുക്ക് ആവശ്യമുള്ള പെട്രോൾ അതിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം സൂക്ഷിക്കാം സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക ഈയൊരു എയർ ഫ്യൂവൽ മിക്സറിൻ്റെ ഈ ഒരു സ്ക്രൂവിനും അഡ്ജസ്റ്ററിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഐഡിയൽ സ്ക്രൂവിൻ്റെ അഡ്ജസ്റ്ററിനെയാണ് ഐഡിയൽ സ്ക്രൂ അല്ലെങ്കിൽ അഡ്ജസ്റ്റർ അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കറക്റ്റ് കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഭൂരിഭാഗം പേരും എക്സ്പീരിയൻസൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മളിത് അഴിക്കുക നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കാർബറേറ്റർ അഴിച്ച് പണിയണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ എവിടെയെങ്കിലും എഴുതി വെക്കുക ഇങ്ങനെ എയർ ഫ്യൂൽ മിക്സ്ചർ അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്ര റൊട്ടേഷൻ കൊണ്ട് ചെയ്താൽ അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ ക്ലോക്ക് ആന്റിക്ലോക്കുവേസ് അല്ലാതിരിക്കും ഓക്കെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക അതായത് ടൈറ്റ് ചെയ്യുക അപ്പം ഞാൻ ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യണം ഓക്കെ ഇത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെച്ചതേ ആ ഒരു പൊസിഷനിലേക്ക് വീണ്ടും എത്തിക്കണേ ഒന്ന് ആ ഒരു ലെവലിലേക്ക് തന്നെ എത്തിച്ചു ഹാഫ് റൊട്ടേഷൻ ഒരു ഫുൾ റൊട്ടേഷൻ ആയിട്ട് വൺ ആൻഡ് ഹാഫ് ആയിട്ട് ടു ആയിട്ട് ടു ആൻഡ് ഹാഫ് ആയിട്ട് ഓക്കെ അതായത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ റൊട്ടേഷൻ ആയപ്പോൾ ഇത് ടൈറ്റായി ആയി ഫുള്ള് നല്ല രീതിയിൽ ടൈറ്റ് ഒന്നും ചെയ്യരുത് രണ്ടേ മുക്കാൽ റൊട്ടേഷൻ അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് ഇനി ഊരെ എടുക്കാം ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഫുൾ ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്തതിനേഷം രണ്ടേ മുക്കാൽ റൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ തിരിച്ച് ഒന്ന് അതായത് ഹാഫ് ഒന്ന് ഒന്ന് ഒന്നര രണ്ട് രണ്ടര രണ്ടേ മുക്കാൽ ഓക്കെ ആയിരം ലെവലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം മുക്കാലോ ഓക്കെ ആയിരം ലെവലേക്കി കഴിഞ്ഞാൽ തിരിച്ചതേപോലേക്കെ ആയിക്കോളും അപ്പൊ നമുക്ക് വേറെ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം ഞാനിത് ഊരെടുക്കണം ഊരെടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ അപ്പൊ അതിൽ കിട്ടുന്ന വാഷും സ്പ്രിങ്ങും ഒന്നും പോവാണ്ട് വളരെ നല്ല രീതിയിൽ എടുക്കുക എടുക്കണമെങ്കിൽ എല്ലാം കൂടി എടുക്കുക അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പൊ ഞാനിപ്പോൾ അതിന്റെ സ്പ്രിങ്ങ് അലിഞ്ഞിരിക്കുന്നുണ്ട് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അതിലുണ്ട് വാഷും അതിലെങ്കിൽ ഇരിക്കേണ്ടത് ഇപ്പം നമ്മൾ ആ ഒരു നീഡിൽ മാത്രമാണ് കാണാൻ പറ്റണക്കിരി സ്പ്രിങ്ങ് അതിനുള്ള ഇരിക്കേണ്ട നീഡിൽ മാത്രം എടുത്തിട്ടുള്ള അയർ തേണ്ട ഈ ഒരു ടിപ്പ് കണ്ട ഇതിന് കറുത്ത് കരിക്കട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്ത് സുരക്ഷിതമായിട്ട് എടുത്ത് വെച്ചു വെയിൽ സ്ക്രൂവിനെ അപ്പോൾ വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് വെച്ചോണ്ട് ഹാഫ് ഫുള്ള് ഒന്നായി ഒന്നര രണ്ട് രണ്ട് രണ്ടര രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ആയിക്കഴിഞ്ഞപ്പം ഇത് ക്ലോസ് ആയി ഇനിയിപ്പോ നമുക്കത് അറിയാം അപ്പം ഇതും രണ്ടേ മുക്കാൽ തന്നെ ആയിട്ടാണ് ഇതും ക്ലോസ് ആയി ഇതും നേരത്തെ നമുക്ക് രണ്ടേ മുക്കാൽ തന്നെ ആയിട്ടാണ് ഇതും ക്ലോസ് ആയിരിക്കണം കേട്ടോ അപ്പം നമുക്ക് എളുപ്പമുണ്ട് ചിലവരുടെ അത് രണ്ടേ മുക്കാലെന്നുള്ളത് മൂന്നാവും ചിലവരുടെ മൂന്നേക്കാലം അത് ഓരോ ഇതനുസരിച്ച് മാറും ഇനിയിപ്പോ നമ്മൾ അത് ഊരെടുക്കണേ നമ്മുടെ ഐഡിയൽ സ്ക്രൂ കിട്ടോ അതെ കണ്ട ഐഡിയൽ സ്ക്രൂ കാണാൻ പറ്റുന്ന തോന്നുന്നു അതേ സമയം സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ഐഡിയൽ സ്ക്രൂ കിട്ടോ സ്ക്രൂ അഡ്ജസ്റ്റേഴ്സും അതുപോലെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെയാണ് ഇത് നമ്മുടെ മെയിൻ ജെറ്റ് ഇത് നമ്മുടെ പൈലറ്റ് ജെറ്റ് ഓക്കെ അപ്പോൾ ഈ മെയിൻ ജെറ്റും പൈലറ്റ് ജെറ്റും ഊരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള മൈനസ് സ്ക്രൂ ഡ്രൈവറ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം അത് പൊട്ടാണ്ട് നമ്മൾ ടേൺ ചെയ്തെടുക്കുക രണ്ടും അങ്ങനെ തന്നെ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് ഊരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ മെയിൻ ജെറ്റ് നമ്മൾ അത് ഊരികുന്നു ഓക്കെ മെയിൻ ജെറ്റ് ഓക്കെ മെഞ്ചിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല മെഞ്ചിൻ്റെ ആയിട്ട് അടുക്കണ്ടേ നമുക്ക് ഇനി ക്ലീൻ എടുക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ മെഞ്ചിനെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് അത് പൈലറ്റ് ജെറ്റ് ആണ് പൈലറ്റ് ജെറ്റിനെ കൂടി നമ്മൾ ഓരി എടുക്കുക സൂക്ഷിച്ചെടുക്കണേ എത്ര ടൈറ്റ് ആയിരിക്കും ഓക്കെ പൈലച്ചട്ടി കൂടെ മൂടാണ് പൈലറ്റ് ചെട്ടിനൂടി ഓക്കെ നമ്മൾ പൈലറ്റ് പച്ചക്കറി കാര്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ എങ്ങനെയും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇതും കൂടി നമുക്ക് ഊരി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് എടുക്കും ിന്റെ ഭാഗമായിട്ട് നല്ല അതെടുത്ത് നമ്മൾ മാറ്റി അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആ പൊടി നമുക്ക് തട്ടിക്കളയാനായിട്ട് സാധിക്കും നമ്മൾ ടോപ്പ് പോർഷൻ ക്ലീൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ബോട്ടം പോർഷൻ ക്ലീൻ ചെയ്തിരിക്കണം ചെയ്ത് ഈ ഒരു പോർഷൻ കണ്ട നിറച്ചഴുക്കൊട്ടി മാറ്റി നോക്കിട്ട് സമയത്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഞാൻ മുഴുവൻ അതിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ഇത് ക്ലീൻ ചെയ്യണ വീഡിയോ തന്നെ കുറെ സമയം എടുക്കും അതുകൊണ്ടാണ് ഞാനത് ഫുള്ളും കാണിക്കാത്ത അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാതെ കണ്ടാൽ ഇത് മൊത്തം ഇത്ര മാത്രം ഡേട്ട് ഇന്ന് വരുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പൈലറ്റ് ജെറ്റ് പൈലറ്റ് ജെറ്റിനെ കണ്ടാൽ കുഞ്ഞു കുഞ്ഞു ശുഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കണം ഇതുപോലെ തന്നെ ഞാൻ അടുത്തത് നമ്മുടെ മെയിൻ ജെറ്റ് എടുത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ മെയിൻ ജെറ്റ് കണ്ടത് മെയിൻ ജെറ്റിലുണ്ട് ഇങ്ങനെ കുറേ സുഖ്യങ്ങൾ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അടയാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കണം കണ്ടല്ലോ ഇത് മെയിൻ ജെറ്റ് ഇതുപോലെ നമ്മുടെ പൈലറ്റ് ജെറ്റ് അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ എയർ അഡ്ജസ്റ്റർ അതല്ലെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ അഡ്ജസ്റ്റർ ചെയ്യുന്ന ആ ഒരു സ്ക്രൂ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ഐഡിയൽ സ്ക്രൂ കണ്ടില്ലേ മെയിൻ ജെറ്റിൻ്റെ ആ ഒരു സ്ക്രൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ നമ്മൾ ഓവർഫ്ലോയ്ക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നീഡിലും അതുപോലെ തന്നെ ഫ്ലോട്ടിങ് നീഡിലും പിന്നെ അതുപോലെ തന്നെ ഫ്ലോട്ടറും മാറ്റുക ഫ്ലോട്ടും അതും മാറ്റുക മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർഫ്ലോ ഉണ്ടാവുന്ന പ്രോബ്ലം കാര്യങ്ങളൊക്കെ മാറും അഞ്ച് അഞ്ച് സുശയങ്ങളുണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് നാല് സൈലുണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ നല്ല തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക എഞ്ചിനിലേക്ക് ചിലപ്പോൾ പൊട്ട പെട്രോൾ അതായത് ഇപ്പൊ നമ്മൾ വെള്ളം കേറാ അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കൂട്ടേഴ്സിനൊക്കെ കുറവായിരിക്കും അങ്ങനെ ഉണ്ടാവുക നമ്മൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞിട്ട് അപ്പോൾ പെട്രോളും വെള്ളമൊക്കെ ഇതിലാവും അപ്പൊ നമുക്ക് അത് വഴി നമ്മുടെ വണ്ടിയുടെ എഞ്ചിന് കംപ്ലയിന്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കാൻ പെട്രോളിന് പകരം വെള്ളം കയറി ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് പൊട്ട പെട്രോൾ കളയാ അല്ലെങ്കിൽ ഡേറ്റായിട്ടുള്ള പെട്രോൾ കളയാനായിട്ട് നമുക്ക് നമുക്ക് ഇതിൽ കൂടുതൽ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് നേരത്തെ ആഴ്ത്തിക്ക് നേരത്തെ ഒരു ട്യൂബ്

അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്യുക പിന്നെ ജെറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അതിൻ്റെ ഹോൾസുകൾ ചെറിയ ചെറിയ ശുഷ്യങ്ങളാണ് അപ്പോൾ അതൊന്നും കംപ്ലയിൻറ്റ് ആവാതെ നമ്മൾ ക്ലീൻ ചെയ്യുക അപ്പോൾ ഏത് നമ്മൾ ബോട്ടം നല്ല രീതിയിൽ ഒരുവിധം എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ കളറും ഇപ്പോഴത്തെ കളറും നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെ എല്ലാ പാർട്സുകളും ഇനി ഇതിപ്പോൾ നമ്മളത് റീഫിറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോണേ അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം പോർഷൻ നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം നമ്മൾ പ്രധാനമായിട്ടും ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലാണ് ആ മേഞ്ചിറ്റ് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് മെയിൻ ജെറ്റിന് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഓക്കെ മെയിൻ ജെറ്റിന് വെച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ മൈനസ് ഇതിൻ്റെ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തു അവിടെ വെച്ചു കൂടുതലായിട്ട് നമ്മൾ ഭയങ്കര ഇതിൽ ടൈറ്റ് ചെയ്തത് ഒടിഞ്ഞു പോകുമ്പോൾ അത് അങ്ങനെ ഒടിഞ്ഞ് പോരുത് നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ വെക്കുന്നത് നമ്മുടെ പൈലറ്റ് ജെറ്റാണ് പൈലറ്റ് ജെറ്റിൻ്റെയും കണ്ട ടിപ്പിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ ഉണ്ട് അപ്പോൾ പൈലറ്റ് ജെറ്റിനെയും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു മെയിൻ ജെറ്റ് ജെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ എയർ ഫ്യൂർ മിക്സറിന്റെ ഒരു അഡ്ജസ്റ്റർ ആണ് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു സ്പ്രിങ് ഫസ്റ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ മെയിൻ ആ ഒരു എയർ ഫ്യൂർ മിക്സ്ചറിന്റെ ആ ഒരു സ്ക്രൂ നമ്മൾ നമ്മളെടുക്കുന്നു അതിനുള്ളിൽ പയ്യെ വെക്കുന്നു ഒന്ന് ടൈറ്റ് ചെയ്യുന്നു നമ്മൾ നേരത്തെ അങ്ങനെ അത് ഫുൾ ആക്കി വെക്കുക അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് പറയുന്നത് രണ്ടേ മുക്കാല ടേൺസ് ആയിരുന്നു തിരിച്ച് അപ്പോൾ അതുപോലെ നമ്മൾ ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആക്കി വെച്ചു ഇനി അവിടെ നിന്ന് ഹാഫ് ഫുള്ള് വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് പിന്നെ നമ്മൾ ഒരു കാബാഗം കൂടി ഓക്കെ അപ്പം നമ്മൾ ആയിര ലെവലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഐഡിയൽ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ഏത് അതിലേക്ക് സ്പ്രിംഗ് ഒക്കെ ഇട്ടായിരിക്കും വെച്ചു നേരത്തെ പോലെ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്യാം അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോഴേക്കാ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉടക്കി ഒടുക്കിയിരുത്തുന്ന സ്ക്രൂ നമ്മൾ എന്തോർമ്മ അതിൻ്റെ ഉള്ളിക്ക് ടൈറ്റ് ആവുന്നുണ്ട് നമ്മൾ നോക്കാം അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ഐഡിയൽ സ്ക്രൂ രണ്ടേ മുക്കാലഞ്ഞായിരുന്നു നമ്മുടെ വണ്ടിയുടെ അപ്പോൾ നമ്മൾ ആയിരം ലെവലിലേക്ക് വീണ്ടും എത്തിക്കണം അപ്പോൾ അതെ ഇപ്പോൾ ഓക്കെ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മുക്കാല ടേൺസ് അപ്പോൾ ടൈറ്റ് ചെയ്തു ഒന്ന് അല്ല ഹാഫ് വൺ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് പിന്നെ ഒരു കാബാൻ കൂടിയും ഓക്കെ അപ്പം നമ്മളങ്ങനെ രണ്ട് സ്ക്രൂസ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മൾ ചിലപ്പോൾ ചില വാഹനങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളും അങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിലെ അപ്പ് ആ ഒരു കപ്പ് നമുക്ക് തിരിച്ചതിലേക്ക് ഫിറ്റ് ചെയ്യാം ഇതിൻ്റെ ബോട്ടം പോഷൻ എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാനാക്കൾ മുമ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്ലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫ്ലോട്ടിനെ ഫിറ്റ് ചെയ്യാനാക്കുമ്പോൾ മുമ്പ് നമ്മൾ ഫ്ലോട്ടിനെ എടുത്തു ഏതാണ് നമ്മുടെ ഫ്ലോട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെറിയൊരാളുണ്ട് നീടിൽ അതിൽ തന്നെ ഈ ഒരു ഫ്ലോട്ടിൻ്റെ ഉള്ളിൽ വളരെ ഒരു ചുരു ഇത് കണ്ടോ നിങ്ങൾ ഒരു സ്ക്വയർ കഷ്ടുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ നമ്മൾ ഏതീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പയ്യെ വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നീട്ടിൽ നിന്ന് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായാലും അതിൻ്റെ ഉള്ളി ഇരിക്കുന്നിട്ടാൽ എന്തായാലും ഈ നീഡിൽ നനക്കാതെ നമ്മൾ നമ്മുടെ ഈ കാർബൺ ഹൈഡ്രേൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആളുടെ പൊസിഷനിൽ നോക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെക്കുക സെറ്റ് അതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഹോൾഡ് ആയാലുള്ള നീടിലിന് എടുക്കുക എന്നത് ഈ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പയ്യത കറക്റ്റ് ഇതിൽ ഇതിലേക്ക് വയ്ക്കുക കറക്റ്റ് പൊസിഷനിൽ ആയി കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് കയറി പോകൂള്ളേ കേട്ടോ ഓക്കെ സിമ്പിൾ പരിപാടി ദേ ഇതിനെ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു നീട്ടിൽ തീയ്യൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പൊക്കോളും തെയ്യത്തെ അതിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക വെച്ചുകഴിഞ്ഞ ശേഷം നമ്മുടെ രണ്ട് സ്ക്രൂകൾ എടുക്കുക ഇതിനുള്ളിൽ ഇടുക അവിടെ വയ്ക്കുക രണ്ടാമത്തെ സ്ക്രൂ എടുക്കുക അതിനുള്ളിൽ വയ്ക്കുക ഇടുകൂട്ടു നമ്മൾ ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കാർബറേറ്റർ അങ്ങനെ അതുപോലെ അത് സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചോക്കിങ്ങനെ കണ്ട ഇവിടേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തെക്കാം വേണ്ട ചോക്കി നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ആ ഒരു ചോക്കിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ചോക്ക് കേബിൾ ഇവിടെ അപ്പോൾ ആ സാധനം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ് ഇത് ഇവിടെ ആയിട്ട് അപ്പോൾ എന്നാലാണ് എന്തെങ്കിലും കണ്ട കറക്റ്റ് ഒരു പൊസിഷനിലേക്ക് നമ്മൾ ചോക്ക് വലിക്കാവുന്ന രീതിയിലാക്കി ഇത് സെറ്റ് ചെയ്തും അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇതും കൂടി ഹോൾഡിങ്ങും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യാണ് അത് നമ്മൾ തിരിച്ച് ഇത് ഫിറ്റ് ചെയ്യുന്നു ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അഴുക്കൊക്കെ പിടിച്ചേക്കണം പെട്രോളിക്കും കളയാനുള്ള ഒരു ട്യൂബാണ് അപ്പോൾ ആ ഒരു ട്യൂബ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞത് ഒന്ന് ക്ലീൻ ചെയ്ത് തരണ്ട് ഇത് ആ മൂടി വെച്ചെന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്കാണ് ഞാനത് കയറ്റുന്നത് ഓക്കെ എയർ ഫിൽറ്ററിലേക്ക് ഞാൻ ജസ്റ്റ് കയറ്റി അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഗ്യാസ് കെറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വെക്കുക നമ്മൾ ഇനി നമ്മുടെ ബോൾട്ടുകൾ ഇടുക അപ്പൊ നമ്മൾ ഇത് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഡബിൾ ഹാൻഡ് സ്പാനർ അതായത് ആണ് നമ്മുടെ സ്പാനർ സൈസ് അപ്പൊ പെട്ടിന്റെ എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാം അപ്പോൾ അപ്പൊ നമ്മൾ ഈ ഒരു എഞ്ചിലേക്ക് പോകുന്ന പോർഷൻ നല്ല രീതിയിൽ നമ്മൾ കണക്ട് കയ്യിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ആ ഒരു ക്ലിപ്പ് നമുക്ക് ടൈറ്റ് ചെയ്യണം അപ്പോൾ അതെങ്കിലും നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കാം സ്റ്റാൻഡ് സ്ക്രീൻ ഉൾപ്പെടെ എടുത്തിട്ട് ഇനി ഇവിടുത്തെ ഒരു ക്ലിപ്പ് നമ്മൾ നല്ല പോലെ ടൈറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സെൻസർ ഇവിടെ കണക്ട് ചെയ്യുകയാണ് അപ്പോൾ സെൻസറിനെ ആ ഒരു ലെവലിൽ കറക്റ്റ് ആയിട്ട് സെൻസറിനെ കണക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതവിടെ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ടൈറ്റ് തീർപ്പിച്ചു ദെൻ സെക്കൻഡ് ഇടാം സെക്കൻഡ് ഇട്ടു അത് ടൈറ്റ് ചെയ്യാം അത് നല്ല രീതിയിൽ ടൈറ്റ് വയ്ക്കുക രണ്ട് ടൈമിന് ശേഷം കറക്റ്റ് ആയതിനു ശേഷം മാത്രം ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് ടൈറ്റ് ആയിട്ട് ഇടണം ഓക്കെ ഇന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നതാണ് ആച്ചറേറ്ററിന് ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഈ കേബിളൊക്കെ മാറ്റി കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഓൺ ചെയ്യാനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ആച്ചറേറ്ററിൽ കേബിൾ നമ്മൾ അല്ലെങ്കിൽ ട്രോട്ടിൽ കേബിൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചോക്കിൾ ചോക്കി ഒക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റും അപ്പോൾ ആ വീഡിയോ ഒക്കെ അധികം വൈകാണ്ട് പുറത്തുകൂടെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വരും അത് മാറ്റുന്നൊക്കെ വീഡിയോ വരും അപ്പോൾ നമ്മളതൊന്ന് ടൈറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് അതിൻ്റെ ക്ലിക്കോടെ ഇട്ട് ഇത് വേണേ ജസ്റ്റ് സ്റ്റാൻഡിൽ കൊരുന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ ജസ്റ്റ് ഇതേ നമ്മൾ ചോക്ക് കേബിളും ഇട്ട് വെച്ചു ഇനി കൊടുക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവലിന്റെ ടാങ്കിൽ നിന്ന് വരുന്ന ഹോസ് ഇനിയിപ്പോൾ അതുകൂടി നമുക്ക് കണക്ട് ചെയ്യാം ടാങ്കിൽ നിന്ന് വരുന്ന ഔട്ട്ലൈറ്റ് ഹാർബ്രൈറ്റിൻ്റെ ഇൻലിലേക്ക് കൊടുക്കുന്നത് ഏര് പോഷന് അപ്പോൾ നമുക്ക് അവിടേക്ക് ആ ഒരു ട്യൂബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ബസ് അപ്പോൾ നമ്മൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകണം അപ്പോൾ സ്റ്റാർട്ടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് അടിക്കുന്നുണ്ട് പെട്രോൾ എത്തേണ്ട ഒരു ഇതുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ആ ഒരു ലെവലിലേക്ക് വെച്ചേക്കണം നമ്മൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിലാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ